അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, വാക്കുകൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട അബുൽ ഹസൻ മൂസ എന്നിവരുടെയും, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഉമ്മുൽ ഖൈർ എന്നിവരുടെയും പരമ്പരയിലെ സന്തതിയായിട്ടാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നവർ ഹിജ്റ 470 ജനിക്കുന്നത്. ആ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ജനിച്ച ഖാളി മുഹമ്മദി എന്നവർ രചിച്ചിട്ടുള്ള അറബി മലയാളത്തിലെ ആദ്യത്തെ രചനയാണ് മുഹീദ്ദീൻ മാല എന്നത്. ആ മുഹീദ്ദീൻ മാലയിലെ എനിക്കിവിടെ പ്രതിപാദിക്കാൻ കിട്ടിയിട്ടുള്ള വിഷയം, ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ അമാനിൽ അതെന്നോവർ എന്ന വരിയെ കുറിച്ചാണ്. അഥവാ മഹാനവർകൾ ഖാളി മുഹമ്മദ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ലാതെ, മുന്നേ മുകളിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഞാൻ രക്ഷിക്കുമെന്ന ഒരൊറ്റ ഉത്തരവിന്റെ പേരിലാണ് മഹാനവറുകൾ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. എന്നാൽ ഇത് മഹാനവറുകളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമല്ല. ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മഹാനവറുകളുടെ വാക്കുകൾ തന്നെ കോർത്തിണക്കിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. عن الشيخ ابي مسعود العطار والشيخ ابي عبد الله يقال لي وانا اخترتك لنفسي ولطلع على عيني يقال لي يا عبد القادر تكلم يسمع منك تقال لي يا عبد القادر بحقي عليك تكلم او امنتك من الرضا ادوا മഹാനവർകളെ പറയുന്നത്, ഈ എന്റെ സംരക്ഷണത്തിൽ വളരുന്ന അവസരത്തിൽ ഞാൻ എന്റെ ഔലിയാക്കൾക്ക് അവിടെ നിന്ന് സമ്മതം കൊടുത്തിട്ടല്ലാതെ, ഉത്തരവ് നൽകിയിട്ടല്ലാതെ അവര് ഒന്നും സംസാരിക്കുകയില്ല, ഞാൻ സംസാരിക്കുന്നത് ആ രൂപത്തിലാണ് എന്നതാണ് ഇവിടെ മഹാനവറുകൾ പറയുന്നത്. ഈ ഒരൊറ്റ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 223 വരിയായിട്ട് പറയുന്നുണ്ട്, വമാ ഖല്ല ഹാദൽ ഖൗല ഫഖ്റൻ വ ഇന്നമ അതൽ ഇദ്നു ഹത്താ യഅരിഫൂന ഹഖീഖതി. ശേഷം മഹാനവറുകൾ പാടുകയാണ്, മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച്, വമാ ഖുൽതു ഹത്താ ഖീലലി ഖുൽ വലാ തഖഫ്, എന്നോട് വമാ ഖുൽതു ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഹത്താ ഖീലലി എന്നോട് പറയുന്നത് വരെ, ഖുൽ വലാ തഖഫ് എന്നോട് നീ പറയുക എന്ന് പറഞ്ഞിട്ടല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വലാ തഖഫ് നീ പേടിക്കണ്ട എന്ന് പറയുന്നു. മഹാനവർകൾ ഇവിടെ നിന്ന് പറയുന്നത് എല്ലാ സംഭവത്തിനും മുകളിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പിന്തലമുറക്കാരായിട്ടാണല്ലോ ഔലിയാക്കൾ വരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് അവിടത്തെ കുറിച്ച് സംസാരിക്കുന്നത് കാണാം. സൂറത്തുന്നജ്മിലെ 34 ആയത്തായിട്ട് ഈ ഒരൊറ്റ ആശയത്തിൽ തന്നെയാണ് ഇവിടെ ഔലിയാക്കളിൽ പ്രധാനിയായ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചിട്ടും ഇവിടെ പരാമർശിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം നമ്മുടെ മഹാന്മാർ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവരുടെ സൃഷ്ടാവിൽ നിന്നുള്ള ഉത്തരവായിരിക്കും, സമ്മതമായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് കഹ്ഫിൽ 82 ആയത്തായിട്ട് പറയുന്നത് കാണാം,
അഥവാ ഇത് ഞാൻ സ്വന്തം അഭിപ്രായത്തിൽ ചെയ്തതല്ല എന്ന് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ആ ഒരൊറ്റ ആശയത്തിൽ തന്നെയാണ് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖും ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും അതുപോലെ തന്നെ ഔലിയാക്കളും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ സൃഷ്ടാവിൽ നിന്ന് സമ്മതം ലഭിച്ചതായിരിക്കും. നമുക്കറിയാം ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിന്റെ അതുപോലെ തന്നെ ഖിദ്ർ നബി അലൈഹി ഇസ്ലാം മൂസ നബി അലൈഹി ഇസ്ലാം തമ്മിലുള്ള ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ മൂന്ന് സംഭവ വികാസങ്ങളെ കുറിച്ച്. ആ ഒരു പൊളിഞ്ഞാടാനായ മതിൽ ശരിയാക്കി കൊടുക്കുന്നതും ഒരു കുട്ടിയുടെ തല തിരിക്കുന്നതും ഇങ്ങനെ തുടങ്ങി മൂന്ന് സംഭവത്തെ പരാമർശിക്കുന്നതിൽ എന്നിട്ട് ശേഷം മഹാനവർകൾ പറയുന്നതെന്താണ്? ഇത് ഞാൻ ഇവിടെയാണ് ഞാനിത് സ്വന്തമായിട്ട് പറയുന്നതല്ല, ഞാനിത് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, എന്റെ സൃഷ്ടാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്ക് സമ്മതം ലഭിച്ചിട്ടുള്ളതാണ്. ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ ഇവിടെ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് അതുപോലെ തന്നെ മറ്റു പ്രവാചകനാർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെ അമ്പിയാക്കൾ ഞങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിൽ നിന്നുള്ള സൃഷ്ടാവിൽ നിന്നുള്ള സമ്മത പ്രകാരമാണ് എന്ന് വാദിച്ചപ്പോൾ ഈ ഒരൊറ്റ ആശയത്തിൽ തന്നെയാണ് പ്രവാചകന്മാർ അഥവാ ഔലിയാക്കൾ പ്രവാചകന്മാരുടെ പിന്തലമുറക്കാരാണല്ലോ. ആ ഒരു ആശയത്തിലാണ് മഹാനായ ഔലിയാക്കളിൽ പ്രധാനിയായ മുഹിദ്ദീൻ ഷെയ്ഖും ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്നതിന്റെ ആശയം മഹാനവറുകൾ പറഞ്ഞത് ഇത് അല്ലാഹുവിൽ നിന്നുള്ള സമ്മതം കൊണ്ടാണ് എന്നതാണ്. എത്രമാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.